ഹലോ ഗൈസ്, എല്ലാവർക്കും ജസ്റ്റ് പറ രസത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തോക്കുണ്ടാക്കാൻ പോവുകയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് പേപ്പറും ഒരു ഫെവിക്കോളും ഒരു പേന, ഒരു തീപ്പെട്ടിയുടെ കവറ്, ഒരു റബ്ബർ ബാൻഡ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഒരു പേപ്പർ എടുക്കണം. അതിനുശേഷം ഒരു ഈ പേന എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ആയിട്ടിരിക്കണം. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ അടക്കിയിട്ട് ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കണം. ഉരുട്ടി കൊടുത്തിട്ട് പിന്നെ ആ പേന എല്ലാം കൂടെ എടുക്കേണ്ടതാണ്. അതിനുശേഷം ഫെവിക്കോൾ എടുത്ത് അതിൻ്റെ ഈ ഇങ്ങനെ തേക്കണം. സൈഡിൽ തേച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം. ഇതുപോലെ കിട്ടും, ഇതുപോലെ കിട്ടും. അതിന് ശേഷം ഇതൊക്കെ മാറ്റി വയ്ക്കാം. അടുത്തൊരു പേപ്പർ എടുക്കാം. അതിൽ ഇത് പേന വയ്ക്കാതെ ഇത് മാത്രം വച്ചിട്ട് ഇങ്ങനെ ചുരുട്ടെടുക്കാം. ചുരുട്ടെടുത്തതിന് ശേഷം ഫെവിക്കോൾ എടുത്ത് ഇതിൻ്റെ ഇവിടെ നിന്ന് തേക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീപ്പെട്ടിയിൽ ഇത് ഇങ്ങനെ ആക്കി വയ്ക്കാം. ഇതുപോലെ ഇവിടെ ഫെവിക്കോൾ തേച്ചിട്ട് നമുക്കിത് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതായത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറോ ഇല്ലയെന്ന് നോക്കണം. പിന്നെ ഗൈസ്, ഇത് ഉണ്ടാക്കാൻ നേരത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കോല് ചെറുതും മറ്റൊന്ന് വലുതും ആക്കണം, എന്നാലേ ഇത് ഇതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ അകത്തിങ്ങനെ ഇങ്ങനെ ഇപ്പുറത്ത് ഇങ്ങനെ കയറ്റി നോക്കണം. ഇപ്പുറത്ത് വരോ ഇല്ലയെന്ന് നോക്കണം. ഇങ്ങനെ ഇപ്പം ഇത് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിനെ തിരിച്ച് പിടിച്ച് ഇതിൻ്റെ അകത്തൂടെ റബ്ബർ ബാൻഡ് ഇറക്കി ഇതുവരെ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഈ കോലെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിത് അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റബ്ബർ ബാൻഡ് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇത് ഇവിടെയും പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ പോകുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.